everyone. Today, Ammachi is going to make yummy mango curry. I hope you enjoy it. Hi friends, welcome back to my Ammachi kitchen. ഇന്ന് നമുക്ക് ഒരു മാമ്പഴത്തിൻ പഴുത്ത മാങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഇത് ഇപ്പം മാങ്ങയുടെ സീസൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മാങ്ങ എടുക്കുമ്പോൾ നല്ല നാട്ടു മാങ്ങ ചേർത്ത് എടുക്കണം. ഇതൊരു അല്പം വലിയ മാങ്ങ, ഇത് വേറൊരു ടൈപ്പ് മാങ്ങ, പക്ഷേ ഇത് നല്ല മധുരമുള്ള മാങ്ങ, കറിക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിപ്പം വെളിയിലൊക്കെ കിട്ടുന്ന മാങ്ങ, നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല നാട്ടു മാങ്ങ കിട്ടും, ചെറിയ ചെറിയ മാങ്ങ, അതാണ് നമ്മൾ സാധാരണ കറിക്കെടുക്കുന്നത്. ഇതിപ്പം ഞാൻ നാല് മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിന് തേങ്ങ വേണം. തേങ്ങ, അല്പം ജീരകം, മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ മാങ്ങ പൊളിച്ച് വേവിക്കാൻ വെക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരിയല്ല ഉണ്ടാക്കുന്നത്, മാമ്പഴ കറിയാണ്. ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതിന് തൈരൊന്നും വേണ്ട, നമ്മൾ മാമ്പഴം വേവിച്ചിട്ട് അതിനകത്ത് കറിയിച്ച് കടു വറുത്തെടുക്കാനാണ്. അപ്പം നമുക്ക് മാമ്പഴം വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ കഴുകി കൊണ്ട് വെച്ച മാമ്പഴമാണ്. ഇനി നമുക്കിതിനെ ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളയണം, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് പൊളിച്ച് കളയണം. ഇത് മാങ്ങയ്ക്ക് ഭയങ്കര ദശക്കെട്ടി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തുന്നുണ്ട്. അപ്പോൾ എളുപ്പമൊന്ന് വേകും. നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇടാം. ഇത് കുറച്ചുകൂടെ പഴുത്ത, അത് അത്ര പഴുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് പുളിക്കാൻ ഇച്ചിരി ഹാർഡായിരുന്നു. നല്ലപോലെ പഴുത്താണെങ്കിൽ ഇങ്ങനെ ഇങ്ങ് ഉരിഞ്ഞിങ്ങ് പോരും, ഇച്ചിരി പച്ചയാണെങ്കിൽ പൊളിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കട്ടിക്കകത്തിട്ട് മാമ്പഴം നമ്മൾ വേഗം വെച്ചു. അതിലേക്ക് രണ്ട് പച്ചമുളക്, അല്പം കറിവേപ്പില, മഞ്ഞപ്പൊടി, ഇത്രയും ഇട്ട് ആവശ്യത്തിന് ഉപ്പ്. മുങ്ങിക്കിടക്കാൻ തക്ക കണക്ക് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തീ ഓൺ ചെയ്യാം. ഇത് വേകാൻ ഒരു അല്പം സമയമെടുക്കും, കാരണം ഇത് നല്ല ദശയുള്ള മാങ്ങയ, അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് നല്ലതായിട്ട് വേഗം നമുക്ക് അടച്ചു വെക്കാം. വേഗം ഒരു 5-8 മിനിറ്റ് എടുക്കും ഇത് വേകാൻ. അതേ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം. അരപ്പിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഒത്തിരി അങ്ങ് വേണമെന്നില്ല, കുറച്ച് തേങ്ങ. ജീരകം, നല്ല ജീരകം, 2 കൊച്ചുള്ളി, 1 കളറിന് അല്പം മുളക് പൊടി, ഇത്ര മതി. ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇപ്പം തിളച്ചിട്ടൊരു 5-6 മിനിറ്റ് ആയി ആ വെന്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം അല്പം നേരം കൊണ്ട് വേഗം ഞാൻ അപ്പോഴത്തേക്ക് അരപ്പെടുത്തുകൊണ്ട് വരാം. അരപ്പ് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ നോക്കാം. മാങ്ങ ശരിക്കും വെന്തു. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഒരുവിധം ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ മിക്സി കഴുകി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഇത് ഒത്തിരി കുറുകിയിരുന്നാലും അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയല്ല, മോരൊഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒത്തിരി ഒഴിക്കരുത്, ഇത്രയും മതി. ഇത് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. മോരൊഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം ചേർക്കത്തില്ല. ഇപ്പം മോരില്ലാത്തതുകൊണ്ട് അല്പം വെള്ളം കൂടെ ചേർക്കാം. തേങ്ങ അരച്ച് ചേർത്തു. ഇനി നമ്മുടെ തേങ്ങയ്ക്കകത്ത് ജീരകമൊക്കെ അരച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം. ഒത്തിരി ഇങ്ങോട്ട് തിളപ്പിക്കേണ്ട, ഒരു തിള വന്ന് ഒരു തിള തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം പാകത്തിന് വെള്ളമുണ്ട്. പിന്നെ ഈ മാങ്ങയ്ക്ക് ഒരുവിധം മധുരമുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, ഉപ്പും മധുരമൊക്കെ ഉണ്ട്. അഥവാ ഇച്ചിരി കൂടെ മധുരം വേണ്ടിയവർക്ക് അല്പം ഷുഗറോ അല്ലെങ്കിൽ നമ്മുടെ ചക്കരയോ ഒരു കൊച്ചു കഷ്ണം ഇടാം. പിന്നെ പുളിശ്ശേരിയായിട്ട് വേണ്ടിയവർക്ക് മോരും ചേർക്കാം. ഇത് മോരില്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ നമ്മൾ സാധാരണ മോരുകറി വെക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല, ഇത് നല്ല മാമ്പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും. നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അത്രയും കുഴപ്പമുണ്ട്. ഇതിനിയും ഇതിന് ഇച്ചിരി കൂടെ ആകും, അതുകൊണ്ട് പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം.
ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം. കടുക് വറുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് 2-3 ഉലുവ ഇടാം. ഉലുവ ഓപ്ഷനില്ല, ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട, പക്ഷെ ഉലുവ ഇട്ടെങ്കിൽ ഒരു നല്ല മധുരവും കയ്പ്പെല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് വരും. കൊച്ചുള്ളി, കൊച്ചുള്ളി ഏകദേശം വാടി. ഇപ്പം നമുക്ക് വത്തൽമുളക് ഇടാം, കറിവേപ്പില, ഉള്ളി, മുളക് എല്ലാം നന്നായിട്ട് മൂത്തു. ഇനി ഒരല്പം മുളക് പൊടി ഇടാം നമ്മുടെ കളറിനൊരു കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി. ഒരല്പം അതിട്ട ഉടനെ ഇങ്ങനെ എടുക്കണം, നല്ല കരിഞ്ഞു. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല നല്ല കാണാനും കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് തൈരും വേണ്ട, ഒന്നും വേണ്ട, നല്ല മാങ്ങ കിട്ടുവാണെങ്കിൽ, വലിയ മാങ്ങ കിട്ടുവാണെങ്കിൽ കണ്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കറിവയ്ക്കാം. അങ്ങനെ കറിവെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ. Thank you for watching.